ജഗേർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. തൊഴിൽ വാർത്തയില് കഴിഞ്ഞ ദിവസം വന്ന തൊഴിൽ വാർത്തയില് നിങ്ങൾ എല്ലാവരും കണ്ടോ എന്നറിയത്തില്ല, യു പി സ്കൂളില് ടീച്ചറിന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അല്ലേ. അതിന്റെ അകത്ത് റാങ്ക് ലിസ്റ്റ് എപ്പോൾ പ്രസിദ്ധീകരിക്കുമെന്ന ചോദ്യത്തിനുള്ള മറുപടി എന്നോണമാണ് വാർത്ത തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ വാർത്ത എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ തസ്തികയിലേക്ക് 6/7/2024 പരീക്ഷ നടന്നത്. ഉത്തരക്കടലാസ് മൂല്യനിർണയം കഴിഞ്ഞെന്നാണ് അനൗദ്യോഗിക വിവരം. ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ പി എസ് സി യോഗം അനുമതി നൽകിയിട്ടുണ്ട്. ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടാൻ അർഹത നേടിയവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അറിയിപ്പ് വൈകാതെ വരും. ഇതിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. തുടർന്ന് അഭിമുഖം നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. നിലവിലെ റാങ്ക് ലിസ്റ്റിന് 2025 ഒക്ടോബർ വരെ കാലാവധിയുണ്ട്. അതിനു തൊട്ടു പിന്നാലെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാനാണ് സാധ്യത. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയാണ് നിങ്ങൾക്ക് ഇപ്പോൾ തൊഴിൽ വാർത്തയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ വാർത്ത കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടി അതിന്റെ വാർത്തയുടെ ഒരു വിശദാംശം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ 6/7/2024 പരീക്ഷ നടന്നത്, അതിന്റെ ഉത്തരക്കടലാസ് മൂല്യനിർണയം കഴിഞ്ഞുവെന്നും അനൗദ്യോഗിക വിവരമാണ് അറിയിച്ചിട്ടുള്ളത്. ചുരുക്കപ്പട്ടികയിൽ പ്രസിദ്ധീകരിക്കാൻ പി എസ് സി യോഗം അനുമതി നൽകിയിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടാൻ അർഹത നേടിയവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അറിയിപ്പ് വൈകാതെ വരുമെന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നാണ് എന്ന് വരും റാങ്ക് ലിസ്റ്റ് എന്ന് വരും എന്നതിനെ കുറിച്ചൊരു വാർത്ത എന്നും കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളെല്ലാം പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ തൊഴിൽ വാർത്തയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അപ്പോൾ അധികം വൈകാതെ തന്നെ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ഉടൻ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ഷോർട്ട് ലിസ്റ്റ് വരികയും പിന്നീട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പൂർവ്വം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.